യുദ്ധത്തിൻ്റെ അതിതീവ്രഘട്ടം അവസാനിച്ചെന്ന് പറയുമ്പോഴും ഗസ, കാൻ യൂനിസ്, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി അടക്കം ആളുകൾ കൊല്ലപ്പെട്ടു. യാഥാസ്ഥിതിക ജൂതർക്കും സൈനിക സേവനം നിർബന്ധമാക്കിയെന്ന വാർത്ത വരുന്നു ഇസ്രയേൽ ഇസ്രയേലിൽ നിന്നാണ്. സുപ്രീംകോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ, പറയൂ വാർത്തകൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ 9 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ ഒരു ഉദ്ദേശവുമില്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൻ്റെ അതിതീവ്രഘട്ടം അവസാനിച്ചെന്ന് പറയുമ്പോഴും ഗസയിലും അതുപോലെ തന്നെ ഖാൻ യൂനിസിലും കനത്ത ആക്രമണം തന്നെ തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഷദി അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി അടക്കം ആ ഒരു കുടുംബത്തിലെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല 32 പേരും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 139 പേർക്ക് പരിക്കേറ്റു. ഗസയിലാണെങ്കിൽ അതിരൂക്ഷമായ ഒരു സ്ഥിതിയാണുള്ളത്. കനത്ത പട്ടിണിയാണുള്ളത്. പട്ടിണി മൂലം കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവശ്യ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ യു എൻ അടക്കം പറയുന്നത് ഈ ഒരു ട്രക്കുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഇസ്രായേലിനാണ്. പാലസ്തീൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ യു എൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ സുപ്രീംകോടതി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. യാഥാസ്ഥിതിക ജൂതന്മാർക്കും ഇപ്പോൾ സൈനിക സേവനം നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് നെതന്യാഹു ഭരണകൂടത്തിൽ പങ്കാളിയായിട്ടുള്ള അൾട്രാ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഈ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിനെ അവർ പിന്തുണയ്ക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നിരുന്നാൽ പോലും സൈന്യത്തിൻ്റെ എതിർപ്പുകൾക്കിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഗസയിൽ ആക്രമണം തുടരുന്നത്. നേരത്തെ തന്നെ തന്ത്രപ്രധാനമായ വെടിനിർത്തലിന് സൈന്യം തയ്യാറാണെന്ന് സൈന്യം അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ യുദ്ധകാല മന്ത്രിസഭ തന്നെ പിരിച്ചുവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധവുമായി ഗസയിൽ ആക്രമണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ യു എൻ്റെ ഒരു വിമർശനം വന്നിരിക്കുന്നു. യു എൻ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഒരു ക്രിമിനൽ സേനയാണ്. നേരത്തെ തന്നെ ജെനിൻ അറസ്റ്റ് ചെയ്ത പലസ്തീൻ യുവാവിനെ ജീപ്പിൻ്റെ ബോണറ്റിൽ കെട്ടിവലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വിമർശനം തുടരുന്നതിനിടയിലും ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ കനത്ത ആക്രമണം തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് എസ് കെ. മെറിൻ, അതുപോലെ ഈ കെനിയയിൽ ഇപ്പോൾ പ്രക്ഷോഭം തുടരുന്നു. അവിടെ 13 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല നികുതി കൂട്ടിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. എന്നാൽ അക്രമാസക്തമായ പ്രതിഷേധം വിവരങ്ങൾ എസ് കെ. കെനിയയിൽ വില്യം ഹൂട്ടോയുടെ അധികാരത്തിൽ രണ്ടു വർഷമായി അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് അദ്ദേഹം ഇപ്പോൾ $270 കോടി നികുതി പിരിക്കുന്നതിനുള്ള ഒരു ബില്ലാണ് പാസാക്കിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് പ്രക്ഷോഭം വരുന്നത്. ഈ ഒരു പ്രക്ഷോഭക്കാർക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. യുവാക്കളാണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ ഒരു പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് വെടിയുതിർത്തു. മാത്രവുമല്ല ജലപീരകയും പ്രയോഗിച്ചു. ഈ വെടിവെപ്പിലാണ് ഇപ്പോൾ 13 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു ബില്ല് അവതരിപ്പിച്ച ശേഷം ഇവർ അക്രമാസക്തരായി പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരിച്ചു കയറി പാർലമെന്റ് മന്ദിരത്തിന് തീയിടുകയും ചെയ്തു. മാത്രമല്ല കെനിയൻ പതാകകൾ വലിച്ചു കീറുകയും ചെയ്തു. അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രക്ഷോഭക്കാർ പറയുന്നത്. മാത്രവുമല്ല അവശ്യ വസ്തുക്കൾക്കാണ് ഇപ്പോൾ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പാചകവാതകം ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്കാണ് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഒന്നും അംഗീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല കെനിയയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ജനങ്ങൾ ഇരച്ചു കയറി അവശ്യ സാധനങ്ങൾ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രക്ഷോഭക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തതിനെതിരെ വിമർശനങ്ങളും ശക്തമാണ്. 13 പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ജലപീരങ്കിയിൽ ബരാക് ഒബാമയുടെ അമേരിക്കൻ മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ അർദ്ധ സഹോദരിക്കും പരിക്കേറ്റതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നികുതി വർധനയിൽ കെനിയയിൽ പ്രക്ഷോഭം അതിരൂക്ഷമാണ് എസ് കെ. ഓക്കെ, താങ്ക് യു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ആണ് നമുക്കൊപ്പം ചേർന്നത്. വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ സമയം.